Hello everyone, welcome back to my channel. This is Venma. നല്ല അടിപൊളി ഒരു ഗീ റൈസിന്റെ റെസിപ്പി ആയിട്ടാണ് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നത്. നിങ്ങൾക്ക് പല ആൾക്കാർക്കും ഇപ്പം കുക്കിംഗ് ഒക്കെ ആദ്യമായിട്ട് തുടങ്ങുന്ന പല ആൾക്കാർക്കും ബിരിയാണി ഉണ്ടാക്കാനോ ഗീ റൈസ് ഉണ്ടാക്കാനോ ഒന്നും അറിയത്തില്ലാത്തവരുണ്ടായിരിക്കും. അവർക്കൊക്കെ വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാനായിട്ടാണ് ഞാൻ കാണിച്ചു തരുന്നത്. നമുക്ക് ഒട്ടും വൈകാതെ ഗീ റൈസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഹലോ, പുതിയ ആളാണല്ലേ എങ്കിൽ ദാണ്ട് ആ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. തൊട്ടടുത്തൊരു നോട്ടിഫിക്കേഷൻ ബെല്ല് വന്നല്ലോ, അതുകൂടെ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓണാക്കി ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. താങ്ക് യു. നമുക്ക് നെയ്ച്ചോറുണ്ടാക്കാനായിട്ടുള്ള റൈസ് എടുത്തിട്ടുണ്ട്. ഞാൻ ഇവിടുത്തെ എടുത്തിരിക്കുന്ന കൈമ റൈസാണ് കേട്ടോ. ഇനി ഞാൻ രണ്ട് ഗ്ലാസ്സാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് നന്നായിട്ട് വാഷ് ചെയ്ത ശേഷം ഒരു 15 മിനിറ്റ് ഇത് വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. അതിനുശേഷം ഇത് നന്നായിട്ട് വെള്ളമെല്ലാം കളഞ്ഞ് ഡ്രെയിൻ ചെയ്തെടുത്തോണ്ട് വരണം. ഞാൻ എടുത്തോണ്ട് വന്നിട്ട് നിങ്ങളെ കാണിച്ചു തരാം. നമുക്ക് നെയ്ച്ചോറുണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു കടായി വെച്ചിട്ടുണ്ട്. കടായി ഒന്ന് ചൂടാവുന്ന സമയത്ത് നമുക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഇച്ചിരി വേറെ ഒഴിക്കണം കേട്ടോ. ഇത് ഗീ റൈസ് ആയതുകൊണ്ട് നെയ്യുടെ ഒരു ഫ്ലേവർ നമുക്ക് തരണം. നമുക്ക് ഒരുപാട് ഒഴിക്കണ്ട, കാരണം ചിലപ്പം നെയ്യുടെ ആ ഒരു ടേസ്റ്റോട് നമുക്ക് ചിലപ്പോൾ പെട്ടെന്ന് മടുക്കും. നിങ്ങൾക്ക് നെയ്യ് ഇഷ്ടമല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്ത് ഒഴിക്കുണ്ടാക്കാം കേട്ടോ. നെയ്യ് ഒന്ന് ചൂടാവട്ടെ. നെയ്യ് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് ഓൾ സ്പൈസസ് ഇട്ട് കൊടുക്കണം. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്തോരം വേണമെന്ന് വെച്ച് ഇടാം കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു പേരിന് വേണ്ടി മാത്രം പട്ടയും കുരുമുളകും മറ്റേ ഗ്രാമ്പു സാധനങ്ങളൊക്കെയാണ് ഏലക്കൊക്കെയാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. കുറച്ച് ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ഇതിൻ്റെ ഫ്ലേവർ ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ഇത് കോരി എടുത്ത് കളയാം നമ്മൾ വെള്ളം ഒഴിക്കുന്ന സമയത്ത്. ഞാൻ പക്ഷെ അങ്ങനെ ചെയ്യുന്നില്ല, അതുകൊണ്ട് ഞാൻ കുറച്ച് സാധനങ്ങൾ മാത്രമേ ഇട്ടിട്ടുള്ളൂ. എനിക്കിത് ചോറിൽ കടിക്കാൻ കിട്ടുന്ന അത്ര ഇഷ്ടമല്ല, അതുകൊണ്ട് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ. ആ സമയത്ത് നമ്മുടെ റൈസ് ഞാൻ നന്നായിട്ട് കഴുകി ഒരു 20 മിനിറ്റ് കുതിർത്ത് കുതിർത്ത ശേഷം ഇതിൻ്റെ വെള്ളം മുഴുവൻ ഊറ്റിക്കളഞ്ഞിട്ട് വെച്ചിരുന്നതാണ്. എടുത്ത് വരുന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ 2 ഗ്ലാസ് റൈസ് എടുത്തിരിക്കുന്നത് കേട്ടോ. നമ്മൾ 1 ഗ്ലാസ് ഇത് കൈമ റൈസാണ്. കൈമ റൈസിന് 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് 2 ഗ്ലാസ് ഉള്ളതുകൊണ്ട് 3 ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഓൾ സ്പൈസസൊക്കെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ഒരു സവാളയുടെ 1/4 ഭാഗം മാത്രം കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റൈസാണ് കേട്ടോ. ഗീ റൈസ് എന്ന് പറയുന്നത് ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ബിരിയാണിയിലെല്ലാം ഉണ്ടാക്കുന്നത് പോലെ തന്നെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതൊന്ന് ജസ്റ്റ് വഴരട്ടെ. നമ്മുടെ സവാളയൊക്കെ നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ മുമ്പ് എടുത്തു വെച്ചിരുന്ന റൈസ് ഇട്ട് കൊടുക്കാം. റൈസ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴച്ചു കൊടുക്കുക. ഒരുപാട് വഴറ്റണ്ട കേട്ടോ. ഒരുപാട് വഴറ്റിയാൽ ചോറങ്ങ് ഡ്രൈ ആയിപ്പോൾ. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ അളന്ന് ഏത് ഗ്ലാസ്സിനാണോ നമ്മൾ അളക്കുന്നത് അതേ ഗ്ലാസ്സിന് തന്നെ 1 ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് വെള്ളം എന്ന കണക്കിന് 2 ഗ്ലാസ് അരിക്ക് 3 ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കാൻ പോവാണേ. വെള്ളം ഒഴിച്ചു കൊടുക്കുവാണേ. 3 ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഫ്ലെയിം ഫുള്ളിലേക്ക് വയ്ക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പ് ഇട്ടിട്ട് വെള്ളത്തിൻ്റെ ടേസ്റ്റ് നോക്കണം കേട്ടോ. ഉപ്പുണ്ടെന്ന് മനസ്സിലായ ശേഷം മാത്രം അടച്ചു വെക്കാവുള്ളൂ കേട്ടോ. ഉപ്പ് ഒരു പ്രധാന ഭാഗമാണത്. ഫൈനലായിട്ട് ഞാനൊരു 1/2 ലെമൺ കൂടെ പിഴിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. ഇതെന്തിനാണ് ചെയ്യുന്നത് വെച്ചാൽ നമ്മളുടെ ഈ അരി ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ്. ചോറ് ഒന്നൊന്നായിട്ട് വേറെ കിടക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. ഇനി ഈ ചോറിൻ്റെ വെള്ളം ഒന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ. അതിനുശേഷം നമുക്ക് അരച്ചു കൊടുക്കാം. ഇത് നമ്മുടെ അരി തിളച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലൊരു ക്ലോത്ത് ഇതിൻ്റെ മണ്ടിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ അടപ്പ് വെച്ച് ഇങ്ങനെ അടയ്ക്കുക. കംപ്ലീറ്റ് മൂടിയിടുക. എന്നിട്ട് ഫ്ലെയിം സിമ്മിലേക്ക് ഇട്ട് കൊടുക്കണേ. നന്നായിട്ട് അടയ്ക്കണം കേട്ടോ. ഈ അടപ്പെല്ലാം നന്നായിട്ട് ഇതിൽ അടച്ചു
ഈ തുണി വെക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ നമ്മളുടെ ഇതിനകത്തു നിന്ന് ആവി ഒട്ടും പുറത്തു പോകരുത്. എന്നിട്ട് വേണം ഈ ഫ്ലെയിമിൽ ഇരുന്നിട്ട് ഇത് വേറെ. ഇനി കറക്റ്റ് 5 മിനിറ്റ് ആകുമ്പോഴത്തേന് ഈ മൂടി തുറന്ന് നമുക്ക് തുറന്ന് നോക്കാം. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ, നമുക്ക് ഒന്ന് തുറന്ന് നോക്കാവേ. നമ്മുടെ ചോറ് ഏകദേശം പാകമായി വരുന്നുണ്ട്, കംപ്ലീറ്റ് വെച്ചിട്ടില്ല എന്നാല് ഏകദേശമായിട്ടുണ്ട്. ഇത് കറക്റ്റ് 10 മിനിറ്റ് കേട്ടോ ഈ അരിക്ക് ചോറാകാനായിട്ട് സമയം വേണ്ടത്. അപ്പം 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മൾ തുറന്ന് നോക്കി ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തു. ഇനി നമുക്ക് വീണ്ടും പഴയ പോലെ തന്നെ അടച്ച് ഒട്ടും ആവി പോകാത്ത രീതിയിൽ വെക്കാം. ഫ്ലെയിം സിമ്മിൽ തന്നെ ആയിരിക്കും, സിമ്മിൽ ടു കുറച്ച് മീഡിയത്തിലേക്ക് മാറ്റി വെക്കും കേട്ടോ. കംപ്ലീറ്റ് ഫുള്ളായിട്ട് മീഡിയം ഇടണ്ട. എന്നിട്ട് ഇനി ഒരു 5 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുമ്പോൾ ചോറ് കറക്റ്റ് പാകമായിട്ടുണ്ടാവും. ഇതാ 5 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ടുണ്ടേ, ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. നമുക്ക് തുറന്ന് നോക്കാം. നമ്മുടെ ചോറൊക്കെ നല്ല കുട്ടപ്പനായി വന്നിട്ടുണ്ട്. ഒന്നൊന്നെ തൊടാതെ നല്ല കംപ്ലീറ്റ് വെള്ളമെല്ലാം വറ്റി നന്നായിട്ട് വന്നിട്ടുണ്ട്. ഒരു ഫോർക്ക് വെച്ച് വേണേൽ നിങ്ങൾക്ക് ഒന്ന് നോക്കാം കേട്ടോ. ഇതിപ്പം നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് ഫോർക്ക് യൂസ് ചെയ്യാൻ പാടില്ല, ഇതങ്ങ് പോകും. അതുകൊണ്ട് ഞാൻ ഫോർക്ക് ഇടാതെ സ്പൂൺ വെച്ച് നോക്കുന്നത്. ചോറ് നന്നായിട്ട് ഇതായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്ന് ജസ്റ്റ് ഡെക്കറേറ്റ് കൂടെ ചെയ്യാം. ഓക്കെ, നമ്മുടെ പാൻ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണ യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ സൺഫ്ലവർ യൂസ് ചെയ്യാവുന്നതാണ്. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുന്ന സമയത്ത് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. നല്ല ഫ്രൈ ആക്കി എടുക്കണം. തീ കുറച്ചിട്ടേക്കണേ. നമ്മുടെ ഉള്ളിയൊക്കെ ഫ്രൈ ആയിട്ടുണ്ട്. അത് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് പാനിൽ നിന്ന് മാറ്റാം. കഴിഞ്ഞെങ്കിൽ ഇതെല്ലാം അപ്പാടെ കരിഞ്ഞു പോകും. ഇതിലേക്ക് 1 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ചൂടാവട്ടെ. നമുക്ക് കുറച്ച് കിസ്മിസ് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. കാഷ്യൂ നട്ട് കൂടെ ഇട്ട് ഫ്രൈ ആക്കി വീഡിയോ ഇഷ്ടമായോ എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഇതുപോലുള്ള വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ ആ കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്തിടുക.